ഈ നാടിനെ സ്നേഹിക്കുന്ന എല്ലാവരും ഇതെല്ലാം കാണുകയല്ലേ? എല്ലാവരും ഇതെല്ലാം വിലയിരുത്തുകയല്ലേ? എത്ര എത്ര ക്രൂരമായ അനുഭവങ്ങൾ. നാടിനോടൊപ്പം നിൽക്കേണ്ട ഘട്ടത്തിൽ അതിനെ തള്ളി നാടിനെ തകർക്കാൻ സഹായിക്കുന്ന നിലപാടുകൾ, സ്വാഭാവികമായി അതിനെല്ലാം എതിരെയുള്ള അമർഷം ആളുകളിൽ ഉയർന്നു വരില്ലേ? അപ്പോഴെല്ലാം നിങ്ങളെ ചിന്തി ഒരു കാര്യത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആരുടെ? യു ഡി എഫിൻ്റെ ചിന്ത. യു ഡി എഫ് ചിന്തിച്ചുകൊണ്ടേ ഇരുന്നത് 2016 എൽ ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിൽ വന്നത് ശരിയല്ല, ഞങ്ങളെ ആയിരുന്നു അധികാരത്തിൽ തുടരേണ്ടത്. ഏതായാലും ഇവർ വന്നു, ഇനി അടുത്ത ടേം ഞങ്ങളാണ്, ഇതാണ് അവരുടെ ചിന്ത. ആ ടേം വരുന്നതുവരെ ഇവിടെ ഒരു കാര്യവും നടക്കണ്ട എന്നാണ്. അങ്ങനെയാണെങ്കിൽ നാഷണൽ ഹൈവേ ഈ നിലയിൽ എത്തുമായിരുന്നോ? ഗെയിൽ പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമാകുമായിരുന്നോ? ഇവരെല്ലാം പൂട്ടി സ്ഥലം വിട്ടതല്ലേ? നാഷണൽ ഹൈവേ അതോറിറ്റി സ്ഥലം വിട്ടു, ഗെയിൽ സ്ഥലം വിട്ടു, പവർ ഗ്രിഡ് കോർപ്പറേഷൻ സ്ഥലം വിട്ടു. ഇപ്പോൾ എടമൺ കൊച്ചി പവർ ഹൈവേയിലൂടെ വൈദ്യുതി പ്രവഹിക്കുകയല്ലേ? ഇവരായിരുന്നു വന്നതെങ്കിൽ ഇതെല്ലാം നടക്കുമായിരുന്നോ? ഇതെല്ലാം നാട് കാണുന്നില്ലേ? നാടിൻ്റെ അനുഭവത്തിലുള്ളതല്ലേ? എത്ര എതിർപ്പാണ് സംഘടിപ്പിക്കാൻ നോക്കിയത്? ഏതെല്ലാം രീതിയിൽ എതിർപ്പാണ് സംഘടിപ്പിക്കാൻ നോക്കിയത്? നമ്മുടെ നാട്ടിലെ വിവിധ രംഗങ്ങൾ, ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട രംഗമാണല്ലോ കാർഷിക രംഗം. കാർഷിക രംഗത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ നേരത്തെ. കാർഷിക രംഗം എത്ര കണ്ടാണ് അഭിവൃദ്ധിപ്പെട്ടത്? ഏതെല്ലാം നിലയിലാണ് അഭിവൃദ്ധിപ്പെട്ടത്? ഈ നാട്ടിലെ തരിശ് കൃഷി ചെയ്യാനുള്ള എന്തെങ്കിലും നീക്കങ്ങൾ യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നടന്നിരുന്നോ? എത്ര ഫലപ്രദമായിട്ടാണ് പിന്നീട് കാര്യങ്ങൾ നീങ്ങിയത്? നാട്ടുകാർ മുഴുവൻ ആഹ്ലാദപൂർവ്വം അതിൽ പങ്കെടുക്കുകയായിരുന്നില്ലേ? പച്ചക്കറി 2016-21 ആകുമ്പോഴേക്കും നേരത്തെ ഉൽപ്പാദിപ്പിച്ചതിൻ്റെ ഇരട്ടിയിലേക്കാണ് ഉൽപ്പാദനം മാറിയത്. ഇപ്പോൾ അതിനേക്കാളും കൂടുതൽ പോയി. അതിൻ്റെ കണക്കുകളൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനതിലേക്കൊന്നും പോകുന്നില്ല. ഇതിൻ്റെ ഏതിൻ്റെയെങ്കിലും കൂടെ നിൽക്കാൻ കഴിഞ്ഞോ യു ഡി എഫിന്? എല്ലാം അധികാരവുമായി ബന്ധപ്പെട്ട സ്വപ്നത്തിൽ കുടുങ്ങി, എന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയായിരുന്നില്ലേ? എന്താണ് ബി ജെ പിയെ ഈ രൂപത്തിൽ ഒന്നിച്ച് നിർത്താൻ ഇടയാക്കിയ കാര്യം? നമ്മുടെ സംസ്ഥാനത്ത് ഭരിക്കുന്ന എൽ ഡി എഫ് ഗവൺമെൻറ്റിനെതിരെ ബി ജെ പിയെ ഉപയോഗിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ട് കാര്യങ്ങൾ നീക്കണം. അതല്ലേ ഉണ്ടായത്?